എല്ലാവരും പേജ് നമ്പർ 66 എടുക്കുക. പേജ് നമ്പർ 66. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതെങ്കിലും ഒരു ഗുണം മാത്രമുള്ള, ഒരു സവിശേഷത മാത്രമുള്ള സസ്യങ്ങളുടെ പരാഗണമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ മാതൃസസ്യങ്ങൾ ഒന്നാം തലമുറ രണ്ടാം തലമുറയും പഠിച്ചിരുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ട് സവിശേഷതകളുള്ളത്. പേജ് നമ്പർ 67 നോക്കാം. ഇതിൽ രണ്ട് സവിശേഷതകളുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ഒന്ന് ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളതും. മാതൃസസ്യങ്ങൾ എടുക്കേണ്ടത് ഏതാണ്? ഉയരം കൂടിയത്. അപ്പോൾ ഉയരം കൂടിയതിന് നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? ടോളും ക്യാപിറ്റൽ ടി. ടോളിന് നമ്മൾ ഉയരം കൂടിയതിന് നമ്മൾ ടോളെന്നാണ് പറയുന്നത്, ക്യാപിറ്റൽ ടി ആണ് ഉയരം കൂടിയത്. ശ്രദ്ധിക്കുക എല്ലാവരും, ഉയരം കൂടിയതിന് നമ്മൾ എടുക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ആണ് ഉയരം കൂടിയതിന് എടുക്കുന്നത്. അപ്പോൾ ഉയരം കുറഞ്ഞതിന് എങ്ങനെ നമ്മൾ എടുത്തത്? ഉയരം കുറഞ്ഞതിന് എടുത്തത് സ്മോൾ ടി. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ക്യാപിറ്റൽ ആണെങ്കിൽ അതിൻ്റെ തന്നെ സ്മോൾ ടി എടുക്കാം. പിന്നെ ഇനി ചുവന്ന പൂക്കളാണെങ്കിൽ, ചുവന്ന പൂക്കളിന് നമ്മളെടുത്തത് റെഡ്. ആ ക്യാപിറ്റൽ ലെറ്റർ ആറാണ് എടുത്തത്. ചുവന്ന പൂക്കൾക്ക് നമ്മളെടുത്തത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആറാണ് എടുത്തത്. അപ്പോൾ എന്താ, ഇനി വെളുത്ത പൂക്കളാണെങ്കിലോ? വെളുത്ത പൂക്കൾക്ക് നമ്മൾ എന്തെടുക്കേണ്ടത്? വെളുത്ത പൂക്കൾക്ക് എടുക്കേണ്ടത് ഏതാണ്? സ്മോൾ ആറാണ് എടുക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഉയരം കൂടിയതിന് ക്യാപിറ്റൽ ടി, ഉയരം കുറഞ്ഞതിനാകുമ്പോൾ സ്മോൾ ടി എടുക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ദെൻ ചുവന്ന പൂക്കൾക്ക് നമ്മൾ ആറെടുത്തു. അപ്പോൾ വെളുത്ത പൂക്കൾക്ക് എന്തെടുക്കണം? സ്മോൾ ആറാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ രണ്ട് എന്താ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഉയരം കൂടിയത് ചുവന്ന പൂക്കൾ, ഉയരം കുറഞ്ഞത് വെളുത്ത പൂക്കൾ. പിന്നെ ഈ രണ്ട് സവിശേഷതകൾ വരുമ്പോൾ മാതൃസസ്യങ്ങൾ തമ്മിൽ പരാഗണം നടത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണിത് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിൽ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കാം, ഉയരം കൂടിയതും ചുവന്ന പൂക്കളുള്ളവയും. ഉയരം കൂടിയതെന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഇവർ മാതൃസസ്യങ്ങളാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ചുവന്ന പൂക്കളിന് നമ്മൾ എന്തെടുക്കുന്നത്? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇനി നേരെ ഓപ്പോസിറ്റ് വരും. എന്താണ്? ഉയരം, ഇവിടെ ഉയരം കൂടിയതായിരുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്? ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കളുള്ളവയും. ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കളുള്ളവയും. അപ്പോൾ അതെങ്ങനെ എടുക്കണം? ഉയരം കുറഞ്ഞതിനുള്ള ഇനി നമ്മൾ എന്തെടുക്കണ്ടേ? സ്മോൾ ടി, സ്മോൾ ടി എടുക്കുക. വെളുത്ത പൂക്കളിന് നമ്മൾ എന്തെടുക്കണം? സ്മോൾ ആർ, സ്മോൾ ആർ എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ബീജകോശങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ടി വരും, ക്യാപിറ്റൽ ആർ വരും. ഇതാണെങ്കിൽ സ്മോൾ ടി വരും, സ്മോൾ ആർ വരും. ഇപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് ഞാൻ മാക്കിനുണ്ട്. ഇപ്പം നോക്കാം, ഉയരം കൂടിയതിന് ചുവന്ന പൂക്കളുള്ളതിന് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇതെന്താണ്? മാതൃസസ്യങ്ങളാണ്. മാതൃസസ്യങ്ങളാണിത്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. അതിനെ ക്രോസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഉയരം കുറഞ്ഞതും വെളുത്ത പൂക്കളും. അപ്പോൾ ഉയരം കുറഞ്ഞതെന്ന് പറയുമ്പോൾ സ്മോൾ ടി, സ്മോൾ ടി. വെളുത്ത പൂക്കൾ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ, സ്മോൾ ആർ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബീജകോശങ്ങൾ എഴുതുകയാണ്. ബീജകോശം നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇതിൽ നിന്ന് ക്യാപിറ്റൽ, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോന്ന് എടുക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടെ വരുമ്പോഴോ സ്മോൾ ടി, സ്മോൾ ആർ. അപ്പം ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അല്ലേ? ഇപ്പോൾ ഇതാണ് ഒന്നാം തലമുറയാണ് നമുക്ക് കിട്ടിയത്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പോൾ ഇതിന് പ്രകടമാകുന്ന ഗുണം ഏതായിരിക്കുള്ളൂ? ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ അതായിരിക്കും പ്രകടമാകുന്നത്. അപ്പോൾ അത് ഉയരം കൂടിയതാണ്. ഇതേപോലെ തന്നെ എന്താണിത്? ക്യാപിറ്റൽ ആറുണ്ട്, സ്മോൾ ആറുണ്ട്. അപ്പോൾ ഏതായിരിക്കും പ്രകടമാകുന്ന ഗുണം? ക്യാപിറ്റൽ ആറാണ്. ക്യാപിറ്റൽ ആർ എന്താണ്? ചുവന്ന പൂക്കൾ. അപ്പോൾ ഇതിൻ്റെ പ്രകടമാകുന്ന ഗുണമാണ് ഉയരം കൂടിയത് ചുവന്ന പൂക്കൾ.